ആണ് ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നത്. തിരുവണ്ണാമലയെ തൻ്റെ തപസ് കൊണ്ടിട്ടും തൻ്റെ കാരുണ്യം നിവർന്ന പ്രവൃത്തികൾ കൊണ്ടിട്ടും അതിശയിപ്പിച്ചിട്ടുള്ള ശേഷാദ്രി സ്വാമികളുടെ ചെറിയ പ്രായത്തിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. സിദ്ധന്മാരുടെ കണ്ണ്, അവരുടെ മൺതരി, അവരുടെ നോട്ടം പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉയർച്ചയും ഐശ്വര്യവും സമൃദ്ധിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്വാമിജിയുടെ അമ്മ ധാരാളം കാലം പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മകൻ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ശേഷാദ്രി സ്വാമി പിറക്കുന്നത്. രണ്ടാമത്തെ വയസ്സിൽ ദരിദ്ര കുടുംബത്തിലുണ്ടായിട്ടുള്ള ഈ കുട്ടിയെ എടുത്തിട്ട് അമ്മ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ബൊമ്മകൾ വിൽക്കുന്നു. ആ ബൊമ്മകൾ വിൽക്കുമ്പോൾ ഈ കുട്ടി ഒരു ബൊമ്മനെ കാണിച്ചിട്ട് അതെനിക്ക് വേണമെന്നുള്ള രീതിയിൽ കാണിക്കും. അപ്പം അമ്മ പറഞ്ഞു, നമ്മുടെ ഈ ബൊമ്മയൊന്നും മേടിക്കാൻ കാശില്ല, ക്ഷേത്രത്തിൽ നിന്നെ കൊണ്ടുവന്ന് ഉത്സവം ഒന്ന് കാണിക്കാമെന്നാണെന്ന് പറയും. പക്ഷേ ഈ കുട്ടി നോക്കണ നോട്ടത്തിൽ ആ വിൽക്കുന്ന ആൾ ചോദിച്ചു, അമ്മ ഈ കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവൻ എടുത്തോട്ടെ എന്ന് ചോദിക്കും. അയാൾ വിൽക്കാൻ വെച്ചേക്കുന്ന കൊട്ടയിൽ നിന്നിട്ട് വെണ്ണ എടുത്തു നിൽക്കുന്ന കണ്ണൻ്റെ വെണ്ണക്കണ്ണൻ്റെ ഒരു ചെറിയ പ്രതിമ സ്വാമിജി എടുത്തു, എടുത്തോട്ടെ എന്ന് പറഞ്ഞു. സ്വാമിജി അത് രണ്ട് വയസ്സുകാരനെടുത്ത് അതുകൊണ്ട് പോയി ഉത്സവമൊക്കെ കഴിഞ്ഞവർ തിരിച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ഈ പ്രതിമ വിൽക്കുന്ന ഈ ബൊമ്മ വിൽക്കുന്ന ആൾ സ്വാമിജിയുടെ വീട്ടിൽ വന്ന് വിളിക്കുക. അമ്മ നോക്കിയപ്പോൾ ഇന്നലെ പ്രതിമ തന്ന കച്ചവടക്കാരനാണ്. ദൈവമേ പൈസ ചോദിക്കാൻ വന്നേക്കാണ്, ഇവിടെ ഒരു പൈസ പോലും ഇല്ലല്ലോ, എന്ത് ചെയ്യും എന്ന് കരുതി വിഷമിച്ച് ആ അമ്മ പൈസയൊന്നും ഇല്ലല്ലോ, എന്താണ് പിന്നീട് തന്നാൽ മതിയോ എന്നുള്ള ഭാവത്തോട് ചെന്ന് പോകുമ്പോൾ അയാൾ പറയണ്, അമ്മ ഞാനൊരു സന്തോഷ വാർത്ത കൊണ്ടിട്ട് പറയാമെന്നാണ്. സാധാരണ ഈ കച്ചവടത്തിൽ വന്നാൽ ഒരാഴ്ച കൊണ്ട് വിറ്റ് പോകുന്ന ഈ പ്രതിമകൾ അമ്മയുടെ മകൻ എൻ്റെ കൊട്ടയിൽ തൊട്ടൊരു പ്രതിമ എടുത്തതിന് ശേഷം ഇന്നലെ തന്നെ മുഴുവൻ വിറ്റുപോയി. എന്താണ് അമ്മയുടെ പേര്? അമ്മയുടെ മകൻ്റെ പേര് എന്ന് ചോദിക്കും. ശേഷാദ്രി എന്നാണ് അവൻ്റെ പേരെന്ന് പറയുന്നത്. എന്നാൽ അവൻ വെറും ശേഷാദ്രിയല്ല, തങ്കക്കൈ ശേഷാദ്രിയാണ്. തങ്കത്തിനെ തോൽപ്പിക്കുന്ന അവൻ്റെ കൈയാണ്. ആ തൃക്കരം എൻ്റെ കൊട്ടയിൽ തൊട്ടതോടുകൂടിയിട്ട് എൻ്റെ കഷ്ടത മാറിപ്പോയി. അതുകൊണ്ടിട്ട് അവൻ വെറും ശേഷാദ്രിയല്ല, തങ്കക്കൈ ശേഷാദ്രിയാണെന്ന് പറഞ്ഞു.